പോവാന്നല്ലോ അടിപൊളി വണ്ടി. ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും മോട്ടോ ഗീക്കിൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഞാൻ വന്നിരിക്കുന്നത് ചാലക്കുടിയിലാണ്. ഒരു വെറൈറ്റി കണ്ടൻറ്റായിട്ട് വന്നിട്ടുള്ളത്, വേറെ ഒന്നല്ല, ഒരു ടൂറിസ്റ്റ് ബസ്സിൽ നിന്ന് പരിചയപ്പെടുത്താനായിട്ടാണ്. നമ്മുടെ ചാനലിൽ ഇതുവരെ ചെയ്യാത്തൊരു സംഭവമാണ് ടൂറിസ്റ്റ് ബസ്സുകളുടെ ഒരു റിവ്യൂ അല്ലെങ്കിൽ ബസ്സുകൾ പരിചയപ്പെടുത്താനുള്ള വീഡിയോ. അപ്പോൾ നമ്മൾ ആദ്യമായിട്ട് വന്നിട്ടുള്ളത് ചാലക്കുടിയിലെ ഒരു അടിപൊളി ഒരു വണ്ടീനെ പരിചയപ്പെടുത്താൻ തന്നെയാണ്. എൻ്റെ കൂടെ നിന്ന് കുറച്ച് ആൾക്കാർ കൂടി ഉണ്ട്, നമ്മുടെ കസിൻസും അതുപോലെ തന്നെ വീടിനടുത്തുള്ള കുറച്ച് പിള്ളേരൊക്കെയാണ്. അപ്പോൾ ഇവരും എൻ്റെ കൂടെ വന്നിട്ടുണ്ട്. അപ്പോൾ വണ്ടി ഏതാണെന്നുള്ളത് വണ്ടി ഞാൻ കാണിച്ചു തരാം. ബാക്കിലെ ഈ കാണുന്നതാണ് വണ്ടി. വണ്ടിയുടെ പേര് ഗസ് ചെയ്യാൻ പറ്റുന്ന ആൾക്കാർ ഗസ് ചെയ്തോളൂ. അപ്പോൾ എന്താണേലും ഈ ഒരു വണ്ടിയുടെ ഡീറ്റെയിൽസ് നമുക്ക് നോക്കാം. ഇനി സമയം കളയണ്ട അല്ലേ. അപ്പോൾ നമ്മൾ ഈ കാണുന്നതാണ് നമ്മുടെ ട്രാവൽ മേറ്റ് സൊല്യൂഷൻ എന്ന് പറയുന്ന നമ്മുടെ വണ്ടി. അപ്പോൾ ഈ ഒരു വണ്ടിയുടെ സൈഡ് ഭാഗം നമ്മൾ ഇൻട്രോയിൽ കാണിച്ചപ്പോൾ തന്നെ ഒരുപാട് ആൾക്കാർക്ക് ഈ വണ്ടിയുടെ ഡീറ്റെയിൽസ് മനസ്സിലായിട്ടുണ്ട്, അല്ലെങ്കിൽ ഈ വണ്ടിനെ കുറിച്ച് മനസ്സിലായിട്ടുണ്ടാവുമെന്ന് എനിക്ക് തോന്നുന്നു. ഇനി അറിയാത്ത ആളുകൾക്ക് നമ്മുടെ ഈ വീഡിയോ മുഴുവൻ കണ്ടു കഴിഞ്ഞാൽ ഈ ഒരു വണ്ടിയുടെ കംപ്ലീറ്റ് ഡീറ്റെയിൽസ് നമ്മുടെ ഈ ഒരു വീഡിയോയിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അപ്പോൾ നമ്മൾ ഈ ഒരു ട്രാവൽ മേറ്റിൻ്റെ ഒരു എക്സ്റ്റീരിയർ അല്ലെങ്കിൽ പുറത്തുള്ള കാര്യങ്ങൾ നോക്കുന്ന സമയത്ത് നമുക്ക് ഏറ്റവും അട്രാക്റ്റീവായിട്ട് കാണുന്നത് അവരുടെ ആ ഒരു ബാഡ്ജിങ് തന്നെയാണ്. അതായത് ട്രാവൽ മേറ്റ് സൊല്യൂഷൻ എന്ന് പറയുന്ന ആ ഒരു ബാഡ്ജിങ് തന്നെയാണ്. ആ ഒരു ബ്ലൂ ആൻഡ് വൈറ്റ് എന്ന് പറയുന്ന തീമിലാണ് അവരത് ചെയ്തിരിക്കുന്നത്. ഏതൊരു ഭാഗത്ത് നിന്ന് നോക്കിയാലും പെട്ടെന്ന് ക്യാച്ച് ചെയ്യുന്ന അല്ലെങ്കിൽ പെട്ടെന്ന് മനസ്സിലാകുന്ന രീതിയിലാണ് ആ ഒരു ലെറ്ററിങ് ആ ഒരു ബാഡ്ജിങ് അവർ കൊടുത്തിട്ടുള്ളത്. ട്രാവൽ മേറ്റ് സൊല്യൂഷൻ്റെ കരിംലല എന്ന് പറയുന്ന ഒരു എഡിഷനാണ് ഈ ഒരു വണ്ടി. ഈ കരിംലല എന്ന് പറയുന്ന ഈ ഒരു എഡിഷൻ്റെ പേരും വളരെ രസമായിട്ട് തന്നെ ഫ്രണ്ടിൽ ബാഡ്ജ് ചെയ്തിട്ടുണ്ട്. നല്ലൊരു അടിപൊളി ഡിസൈനും ഗ്രാഫിക്കലായിട്ട് നല്ലൊരു രീതിയിലുള്ള ഡിസൈനും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടാണ് ആ ഒരു കരിംലല എന്ന് പറയുന്ന ഒരു ലെറ്ററിങ്ങും അവർ കൊടുത്തിട്ടുള്ളത്. നല്ല ഭംഗി കിട്ടും, ഏതൊരു ഭാഗത്ത് കണ്ടാലും അട്രാക്ട് ചെയ്യുന്ന രീതിയിൽ തന്നെയാണ് ആ ഒരു ട്രാവൽ മേറ്റ് സൊല്യൂഷൻസിൻ്റെയും അതുപോലെ തന്നെ ആ ഒരു കരിം ലാലയരൊക്കെ ഡിസൈനിങ് കൊടുത്തിരിക്കുന്നത്. നമുക്കെല്ലാവർക്കും അറിയാവുന്നത് പോലെ തന്നെ ഒരു ടൂറിസ്റ്റ് ബസ് എന്ന് പറയുമ്പോൾ എപ്പോഴും എക്സ്റ്റീരിയറിലുള്ള ഭംഗി അല്ലെങ്കിൽ പുറത്തുള്ള ആ ഒരു പെയിൻറ്റിങ്ങിലും അല്ലെങ്കിൽ പുറത്തുള്ള ആ ഒരു ഡിസൈനിൻ്റെ കാര്യത്തിലൊക്കെ തന്നെയാണ് എല്ലാവരും പെട്ടെന്ന് ആ ഒരു വണ്ടിനെ സ്നേഹിച്ച് പോകുന്നതും ഇഷ്ടപ്പെട്ട് പോകുന്നതും. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് ഈ ഒരു വണ്ടിയുടെ പുറത്തുള്ള ആ ഒരു എന്താ പറയുക ആ ഒരു ഡിസൈനും അല്ലെങ്കിൽ ആ ഒരു ലെറ്ററിങ്ങിനൊക്കെ അത്രയധികം പ്രാധാന്യം വരുന്നത്. എന്താണെങ്കിലും നമുക്കിനി ബാക്കിയുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണ് നോക്കാം. അപ്പോൾ ഇതിൽ ഒരു രസമായിട്ട് തോന്നിയൊരു കാര്യമാണ് നമ്മുടെ വൈപ്പേഴ്സിലേക്ക് പോകുന്ന ആ ഒരു വയറിലും കാര്യങ്ങളൊക്കെ തന്നെ ഒരു ഗ്രീൻ കളേഴ്സ് ഒക്കെ ആ ഒരു ഗ്രീൻ കളേഴ്സിലുള്ള പൈപ്പും കാര്യങ്ങളൊക്കെയാണ് കൊടുത്തിരിക്കുന്നത്. അതൊരു പ്രത്യേക ഒരു അട്രാക്ഷൻ ആ ഒരു ഇതിന് കൊടുക്കുന്നുണ്ട്. അതായത് ഒരു ഒരു ടൂറിസ്റ്റ് ബസ് എന്നുള്ള രീതിയിൽ നോക്കുന്ന സമയത്ത് വളരെയധികം ഒരു അട്രാക്റ്റീവ് ആയിട്ടുള്ള ഒരു ലുക്ക് അതിന് കിട്ടുന്നുണ്ട്. അതുപോലെ തന്നെ അതിന് താഴത്തേക്ക് വരുന്ന സമയത്ത് നമുക്ക് ഇവിടെ ആ ഒരു ലെറ്ററിങ് ഒരു ചെറിയ ബാഡ്ജിങ് കൊടുക്കുന്നൊരു ഫ്രീക്ക് അല്ലെങ്കിൽ പുതിയ ന്യൂ ജനറേഷൻ പിള്ളേരെ അട്രാക്ട് ചെയ്യുന്ന രീതിയിലുള്ള ഒരു ചെറിയ ലെറ്ററിങ്ങും കാര്യങ്ങളൊക്കെ അവിടെ കൊടുത്തിട്ടുണ്ട്. ഈ ഒരു ഭാഗത്തേക്ക് വരുന്ന സമയത്ത് നമ്മൾ ട്രാവൽ മേറ്റ് സൊല്യൂഷൻ KL64 എന്ന് പറയുന്ന ഒരു നമ്മുടെ ഇൻസ്റ്റാഗ്രാം ഐ ഡി, അതായത് നമ്മുടെ ഈ ട്രാവൽ മേറ്റ് സൊല്യൂഷൻസിൻ്റെ ഇൻസ്റ്റാഗ്രാം ഐ ഡി ഇവിടെ കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ സൈഡിൽ തന്നെ നമ്മുടെ പീസ് ലവ് റോക്ക് ആൻഡ് റോൾ കർമ്മ അങ്ങനെ ആ ഒരു ബാഡ്ജിങ്ങും അവിടെ കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ അതിന് താഴത്തേക്ക് വരുന്ന സമയത്ത് നമ്മൾ ഹെഡ്ലാമ്പ്സൊക്കെ കാണുന്ന പറഞ്ഞാൽ ഇപ്പോൾ റിംഗ് ലൈറ്റ് കാര്യങ്ങളൊക്കെ കൊടുത്തിട്ട് നല്ല മനോഹരമാക്കിയിട്ടുള്ളതാണ്. ഇതിലൊക്കെ ഒരു DRL ലൈറ്റ്സൊക്കെ വരുന്നുണ്ട്. രാത്രി നമ്മളിപ്പോൾ ആക്ച്വലി വളരെ ഈവനിങ്ങിലാണ് വന്നിട്ട് ഈ വീഡിയോ എടുക്കുന്നത്. കാരണം നമുക്ക് ഇതിൻ്റെ ഒരു കംപ്ലീറ്റ് ലൈറ്റിംഗ് കൂടി, അതായത് ഈ ഒരു വണ്ടിയിൽ കൊടുത്തിരിക്കുന്ന ലൈറ്റിംഗ് ആ ഒരു ഭംഗി കൂടി ആസ്വദിക്കാം എന്നുള്ള രീതിയിൽ തന്നെയാണ് നമ്മൾ ഇപ്പോൾ ഈ ഒരു രാത്രി വന്നിട്ട് നമ്മളൊരു വീഡിയോ എടുക്കുന്നത്. ഈ ഒരു ഈവനിങ് ടൈമിൽ വന്നിട്ട് നമ്മളീ ഒരു വീഡിയോ എടുക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ ഉള്ളിലൊക്കെ ഒരുപാട് ലൈറ്റ്സിൻ്റെ എലമെൻറ്റ്സൊക്കെ കൊടുത്തിട്ടുണ്ട്. താഴത്തേക്ക് വരുന്ന സമയത്ത് നമ്മുടെ കാറിലൊക്കെ ചെയ്ത് കണ്ടിട്ടുള്ള പോലത്തെ ഒരു ലിപ്പ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇത് നല്ലൊരു അട്രാക്റ്റീവ് ആയിട്ടുള്ള ഒരു ലുക്കാണ്. കാരണം സാധാരണ അങ്ങനെ വണ്ടികളൊന്നും കാണാത്ത തരത്തിലുള്ള ഒരു ഡിസൈൻ തന്നെയാണ് ആ ഒരു ഡിസൈൻ എന്ന് പറയുന്നത്. പിന്നെ ഇതിൻ്റെ ഒരു കളർ കോമ്പിനേഷൻ പറയുന്ന സമയത്ത് ബ്ലൂ എന്ന് പറയുന്നൊരു മെയിൻ കളർ തീമിൽ തന്നെയാണ് കംപ്ലീറ്റ് ഒരു ഡിസൈനും പെയിൻറ്റിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുള്ളത്. നമ്മുടെ ബാംഗ്ലൂരുള്ള പ്രകാശ് ബോഡി ബിൽഡേഴ്സിലാണ് കംപ്ലീറ്റ് ഒരു വണ്ടിയുടെ വർക്കും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുള്ളത്. പ്രകാശിലെ ബോഡി ബിൽഡ് ചെയ്തിട്ടുള്ള നമ്മുടെ ഒരു വോൾവോൻ്റെ ബസ് നമ്മുടെ കേരള ലൈൻസിൻ്റെ ബസ്സിൻ്റെ ഒരു വീഡിയോ നമ്മൾ ചെയ്തിട്ടുണ്ട് നമ്മുടെ ചാനലിൽ കുറച്ച് മുൻപാണ്. അപ്പോൾ കാണാൻ താല്പര്യമുള്ള ആളുകളുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് പോയി കണ്ടു നോക്കാം. ഞാൻ അതിൻ്റെ ഒരു ഐ ബട്ടൺ മുകളിൽ കൊടുക്കാം. അപ്പോൾ ഇതിൻ്റെ എക്സ്റ്റീരിയറിലേക്ക് വരുന്ന സമയത്ത് ആ ഒരു കളറിങ് ആ ഒരു ബ്ലൂ എന്ന് പറയുന്ന ഒരു കളറിങ് തന്നെയാണ് എടുത്ത് കാണിക്കുന്നത്. നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ളൊരു പെയിൻറ്റിങ് തന്നെയാണ് കേട്ടോ. നല്ല ഗ്ലോസി ആയിട്ട് കണ്ടോ, തിളങ്ങാൻ ചെയ്യണം, വെട്ടി തിളങ്ങാണ് ചെയ്യണം ആ ഒരു കളറിങ്. നല്ല രസം ഒരു കളറിങ് കാണാനായിട്ട്. അതുപോലെ തന്നെ കംപ്ലീറ്റ് ബ്ലൂ ആകുമ്പോൾ ആ ഒരു ഭംഗി നമുക്ക് പെട്ടെന്ന് ഒരു അട്രാക്ഷൻ കിട്ടാത്തത് കൊണ്ട്
കൊണ്ട് തന്നെ അതിലേക്ക് കുറച്ച് കുറച്ച് ഡിസൈൻസും കാര്യങ്ങളൊക്കെ ഒരു ആഡ് ചെയ്തിട്ടുണ്ട്. ആ ഒരു ബ്ലൂവിനോട് തന്നെ മാച്ച് ആവുന്ന രീതിയിലുള്ള കുറച്ച് ഡിസൈനും കാര്യങ്ങളൊക്കെ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട്. അപ്പോൾ ഇങ്ങനെയാണ് തന്നെ ഒരു ഫ്രണ്ട് വ്യൂ വരുന്നത്. ഇന്ന് നമുക്ക് മുകളിലേക്ക് നോക്കുകയാണെങ്കിൽ കുറച്ച് ലൈറ്റ്സും കാര്യങ്ങളൊക്കെ ഇവിടെ കാണുന്നുണ്ട്. ഇതിൽ നമ്മൾക്ക് സൈഡ് മിറേഴ്സ് കൊടുത്തിരിക്കുന്നുണ്ട്. അതിലൊക്കെ ലൈറ്റ്സ് ഉണ്ട്. ഇതിൻ്റെ ഫ്രണ്ടിലത്തെ ഒരു വ്യൂവിൻ്റെ ഒരു ഭംഗി എന്ന് പറയുന്നത് ശരിക്കും രാത്രി കാലത്ത് തന്നെയാണ്. എന്തായാലും ഞാൻ കുറച്ചും കൂടി റിട്ടായി കഴിഞ്ഞാൽ ലൈറ്റ്സൊക്കെ ആയിട്ടുള്ള ഇതിൻ്റെ ക്ലിപ്പിങ്സും കാര്യങ്ങളൊക്കെ ഞാൻ ഈ ഒരു വീഡിയോയിൽ ആഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ എന്താണെങ്കിലും അത് മിസ്സാക്കാതെ എല്ലാവരും കാണാം. ഇതിൽ വേറൊരു സംഭവം ഞാൻ ഇപ്പോൾ പെട്ടെന്ന് നോട്ടീസ് ചെയ്തത്, ഇതിൽ സ്പൈഡർമാൻ നിൽക്കുന്നുണ്ട് കേട്ടോ ഫ്രണ്ടിൽ. ഭയങ്കര രസമായിട്ടുണ്ട്. ആ ചെറിയൊരു ടോയ് അവിടെ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതിൽ നമ്മുടെ ലൈറ്റിൻ്റെ ഒരു സ്റ്റിക്കറിങ്ങും അവിടെ കൊടുത്തിട്ടുണ്ട്. ലൈറ്റ് മാജിക്, ഇഗ്നൈറ്റ് ലൈറ്റ് മാജിക് എന്ന് പറയുന്ന ആ ഒരു നമ്മുടെ ഉള്ളിൽ ചെയ്തിട്ടുള്ള വർക്കുകളുടെ ഒരു സ്റ്റിക്കറിങ്ങും അവിടെ കൊടുത്തിട്ടുണ്ട്. ഇനി സൈഡിലേക്ക് വരുന്ന സമയത്ത് നമുക്ക് ഈ ഒരു സെയിം ഗ്രാഫിക്സ് തന്നെയാണ് നമുക്ക് സൈഡിലേക്കും കൊടുത്തിരിക്കുന്നത്. ഇതിൽ സ്റ്റേ ട്രെൻഡിങ്, അതുപോലെ തന്നെ നമ്മുടെ ഈ ഒരു സൈഡ് മിററിലൊക്കെ നമ്മുടെ കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ആ ഒരു സ്റ്റിക്കറിങ് കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ഫാൻസാണ് നമ്മുടെ ഡാനിഷ് ഏട്ടൻ ടീമൊക്കെ. പിന്നെ ഗാങ് ലീഡർ എന്ന് പറഞ്ഞൊരു ബാഡ്ജിങ് അവിടെ മുകളിൽ കൊടുത്തിട്ടുണ്ട്. നമുക്കറിയാം കരീംലല എന്ന് പറയുന്നത് നമ്മുടെ മുംബൈ അതോ ലോകത്തിൻ്റെ ഒരു വളരെയധികം പ്രസിദ്ധിയായിട്ടുള്ള ഒരു ആളാണ് കരീംലല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഗാങ് ലീഡർ എന്ന് പറയുന്ന നമ്മുടെ പൈലറ്റിൻ്റെ ഡ്രൈവറുടെ മുകളിവശത്തായിട്ട് ഗാങ് ലീഡർ എന്ന് പറയുന്ന ഈ ഒരു വണ്ടിയുടെ കംപ്ലീറ്റ് ലീഡർ ആളാണല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ ഒരു സ്ഥലത്താണ് അത് ബാഡ്ജ് ചെയ്തിട്ടുള്ളത്. പിന്നെ താഴത്തേക്ക് വരുമ്പോൾ സ്റ്റേ ട്രെൻഡിങ് എന്ന് പറയുന്ന ഒരു ബാഡ്ജിങ് കൊടുത്തിരിക്കുന്നുണ്ട്. പിന്നെ താഴത്തേക്ക് വരുന്ന സമയത്ത് ഒരു നമുക്ക് കുട്ടികൾക്കൊക്കെ പെട്ടെന്ന് അട്രാക്ട് ചെയ്യുന്ന രീതിയിലുള്ള ഒരു ചെറിയ ഒരു ഗ്രാഫിക്സും കാര്യങ്ങളും കൊടുത്തിട്ടുണ്ട്. ഇതിനെ വീലിലേക്ക് നോക്കുന്ന സമയത്ത് നല്ലൊരു ഭംഗിയുണ്ടോ, ഒരു എന്താ പറയുക, നമ്മൾ വോൾവോ ബസ്സിൽ കാണുന്ന രീതിയിലുള്ള ഒരു റിമ്മും കാര്യങ്ങളൊക്കെയാണ് അതിൻ്റെ വീൽസിലൊക്കെ കൊടുത്തിരിക്കുന്നത്. ബാക്കി സൈഡിലൊക്കെ നമ്മൾ ഫ്രണ്ടിൽ കണ്ട അതേ കളർ ടോണിൽ തന്നെയാണ് കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുള്ളത്. ഇനി ബാക്കിലേക്ക് വരുന്ന സമയത്തുള്ള ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ ബാക്കിലത്തെ പുറകുവശത്തെ വീൽ എന്ന് പറയുമ്പോൾ ആ ഒരു വീൽ കപ്പിൻ്റെ ഡിസൈൻ കണ്ട, അതൊരു പ്രത്യേക ഡിസൈനല്ലേ, നല്ല സൈഡിൽ കാണാനായിട്ട്. ഇതും നമ്മൾ ഡാനിഷ് ഷർട്ട് തന്നെ പറഞ്ഞിട്ട് ആ രീതിയിൽ ചെയ്തിട്ടുള്ളതാണ് പറഞ്ഞത്. ആ ഒരു കളർ തീമിൽ, അതായത് നമ്മുടെ ബ്ലൂ എന്ന് പറയുന്ന ഒരു കളർ തീമിലേക്ക് തന്നെയാണ് ആ ഒരു വീലും കൊണ്ടുവന്നിട്ടുള്ളത്. അത് ഓർണ സമയത്ത് ഇങ്ങനെ തിരിയുമ്പോൾ ഒരു പ്രത്യേക ഭംഗിയാണ് ആ ഒരു വീൽ കപ്പ് കാണാനായിട്ട്, വീൽ കപ്പ് ചെയ്തിരിക്കുന്നത് കാണാനായിട്ട് നല്ല ഭംഗിയുണ്ട്. അപ്പോൾ ഇനി പുറകിലേക്ക് വരുന്ന സമയത്ത് ഇതിലേക്ക്, ഇത് നമുക്ക് ആക്ച്വലി മുകളിലേക്ക് കയറാനായിട്ടുള്ള സ്റ്റെപ്പാണ്. അപ്പോൾ ഈ ഒരു നമ്മുടെ ഇതുണ്ടല്ലോ എന്താ പറയുക, എമർജൻസി എക്സിറ്റ്, അപ്പോൾ അതിൽ നിന്ന് ഇറങ്ങാനും കയറാനായിട്ടുള്ളൊരു സ്റ്റെപ്പാണത്. അപ്പോൾ ഇതിലൊക്കെ തന്നെ ലൈറ്റ്സും കാര്യങ്ങളൊക്കെ കൂടെ കൊടുത്തിട്ടുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഈ ഒരു ടൂറിസ്റ്റ് ബസ്സുകളുടെ ഒരു അട്രാക്ഷൻ എന്ന് പറയുന്നത് തന്നെ രാത്രി കാലത്തുള്ള ആ ഒരു ട്രാവലിങ്ങിലാണ് ശരിക്കും നമുക്ക് അതിൻ്റെ ഒരു അട്രാക്ഷൻ ശരിക്കും മനസ്സിലാവുക. അതിൻ്റെ ഏറ്റവും മുകളിലായിട്ട് നമ്മൾ കാരിയറിൻ്റെ ഭാഗത്തായിട്ട് വണ്ടി പ്രാന്തൻ്റെ ഒരു ലോഗോയും അവിടെ കൊടുത്തിട്ടുണ്ട്. പുറകുവശത്തേക്ക് വരുന്ന സമയത്താണെങ്കിൽ അടുത്തൊരു അട്രാക്ഷൻ എന്ന് പറയാനായിട്ടുള്ളത് ഇവിടെ വലിയൊരു ബാഡ്ജിങ് കൊടുത്തുള്ള അപ്പന ടൈം ആയാക എല്ലാവരും കാണേണ്ട ഒരു സംഭവം തന്നെയാണത്. കാരണം നമുക്ക് എല്ലാവർക്കും അറിയാം, നമുക്കും ഒരു സമയമുണ്ട്, നിങ്ങൾക്കും ഒരു സമയമുണ്ട്, ആ രീതിയിലാണ് ആ ഒരു ബാഡ്ജിങ് കൊടുത്തിട്ടുള്ളത്. ഇതിൻ്റെ ബാക്കിൽ നിന്നൊക്കെ ഫോട്ടോ എടുത്ത് ഞാൻ അടിപൊളിയായിരിക്കും കേട്ടോ. ഈ ഒരു ലെറ്ററിങ്ങിൻ്റെ ബാക്കിൽ നമ്മുടെ ഫേസിൽ നിന്നിട്ടൊക്കെ ഒരു ഫോട്ടോ എടുക്കുന്ന സമയത്ത് ഭയങ്കരധികം ഒരു വൈബ് കിട്ടാനുള്ള സാധ്യതയുണ്ട്. വൈബ് സാധ്യതയല്ല, കിട്ടും എന്ന് ഉറപ്പാണ്. അതുപോലെ തന്നെ നമ്മുടെ കരീംലാല മാഫിയ ഡോൺ ഓഫ് ബോംബെ എന്ന് പറയുന്ന ഒരു ബാഡ്ജിങ്ങും ആ ഒരു ഡിസൈനും കാര്യങ്ങളൊക്കെ അവിടെ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഏറ്റവും മുകളിലായിട്ട് ലോക സമസ്ത സുഗ്നം ഭവനെന്ന് പറയുന്ന ഒരു ബാഡ്ജിങ്ങും മുകളിൽ കൊടുത്തിട്ടുണ്ട്. പിന്നെ താഴത്തേക്ക് വരുന്ന സമയത്ത് ട്രാവൽ മൈ സൊല്യൂഷൻ അവരുടെ നമ്പേഴ്സും കാര്യങ്ങളൊക്കെ അവിടെ കൊടുത്തിട്ടുണ്ട്. ഇവർ ആക്ച്വലി ഗ്രീൻ കേരള ഹോൾഡേഴ്സ് ആയിട്ട് ഒരു ചെറിയ ടൈപ്പ് ഉണ്ട് ഈ ഒരു ട്രാവൽസിലും ടൂറിസത്തിലും കാര്യത്തിലൊക്കെ. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള അതുകൊണ്ടാണ് അവർ ഗ്രീൻ കേരള എന്ന് പറയുന്ന ഒരു ബാഡ്ജിങ് അവിടെ കൊടുത്തിട്ടുള്ളത്. ആക്ച്വലി ഈ ഒരു ബാക്കിലെ വ്യൂ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു കേട്ടോ. അതിൻ്റെ ബാക്കിൽ നിന്നിട്ട് ഫോട്ടോ എടുക്കാനാണെങ്കിൽ പൊളിക്കും, സംഭവം രക്ഷയുണ്ടാവില്ല. എന്താണേലും ഒരു കിടലൻ ഗ്രാഫിക്സ് ചെയ്തിട്ടുള്ള ഒരു അടിപൊളി വണ്ടി തന്നെയാണ്. നമ്മൾ എക്സ്റ്റീരിയറിൽ നോക്കുന്ന സമയത്ത് എന്താ പറയുക, ഇത് ഇനി രാത്രിയുള്ള ലൈറ്റിംഗ് കൂടി ഞാൻ കാണിച്ചുതരാം. പെയിൻറ്റിങ്ങിൻ്റെ കാര്യം നല്ല അടിപൊളി പെയിൻറ്റിങ് ആണ്. പുറത്തുനിന്ന് നോക്കുമ്പോൾ വേറെ തന്നെ ഒരു ലുക്കാണ്, ഒരു രക്ഷയില്ലാത്തൊരു ലുക്കാണ് നമുക്ക് ശരിക്കും ഫീൽ ചെയ്യുന്നത്. എല്ലാ കാര്യങ്ങളും വളരെ പെർഫെക്റ്റ് ആയിട്ട് നമുക്ക് ഒരു ന്യൂ ജനറേഷൻ കുട്ടികൾക്ക് വേണ്ട, അല്ലെങ്കിൽ ആ ഒരു ബസ്സിൽ ട്രാവൽ ചെയ്യുന്ന ആളുകൾക്ക് ശരിക്കും അതൊരു ഫീൽ ചെയ്യുന്ന രീതിയിൽ തന്നെയാണ് കംപ്ലീറ്റ് കാര്യങ്ങൾ അവർ ചെയ്തിട്ടുള്ളത്. പിന്നെ ഓരോരോ സൈഡിലും ഇവരുടേതായിട്ടുള്ള കുറേ മിനുക്ക് പണികളൊക്കെ അവർ ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ഇവരുടെ ഒരു ഫ്ലാപ്പൊക്കെ ഉണ്ടോ, ഫ്ലാപ്പിലൊക്കെ ഒരു ട്രാവൽ മേറ്റ് എന്നുള്ള രീതിയിലൊക്കെ ചെയ്തിട്ട് നമ്മുടെ കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ആനക്കുട്ടി ഉണ്ടല്ലോ, മൂപ്പരൊക്കെ അവിടെ വെച്ചിട്ടുണ്ട്. അവരെ ഒരു ലോഗോ ടൈപ്പ് കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ വീൽ കപ്പ് കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുള്ളതൊക്കെ ഇവരുടേതായിട്ടുള്ള ഒരു ഐഡിയയിലാണ് അവർ ചെയ്തിട്ടുള്ളത് കംപ്ലീറ്റായിട്ട്. പുറത്ത് നോക്കുമ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ എക്സ്റ്റീരിയർ കിടലൻ, ഒരു അക്ഷയില്ല, വേറെ ഒന്നും പറയാല്ല, ആ രീതിയിൽ തന്നെയാണ് കംപ്ലീറ്റ് കാര്യങ്ങൾ ഡിസൈൻ ചെയ്തിട്ടുള്ളത്. നമ്മളിനി നമ്മുടെ വണ്ടിയുടെ ഉള്ളിലേക്ക് കയറാൻ പോവാണ്. അപ്പോൾ ഇതാണ് ഡ്രൈവർ സൈഡ് ഡോറ്. ഈ ഒരു ഡോർ എന്ന് പറഞ്ഞാൽ ഓട്ടോമാറ്റിക് ഡോറാണ്. നമുക്കിതിൽ ഫെയ്ത്ത് ഓവർ ഫിയർ എന്ന് പറഞ്ഞിട്ടൊരു ബാഡ്ജിങ് അതിനൊക്കെ ഒരു സൈഡിൽ കൊടുത്തിട്ടുണ്ട്. പിന്നെ പ്രകാശിൻ്റെ ഒരു ബാഡ്ജിങ്ങും ഈ ഒരു സൈഡിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇനി എന്തായാലും വണ്ടിയുടെ ഉള്ളിലേക്ക് കയറിയിട്ട് ഉള്ളിലത്തെ വിശേഷങ്ങൾ നോക്കാം. അപ്പോൾ നമുക്ക് ഡോറൊന്ന് തുറക്കണം കാണാനാണെങ്കിലാണുള്ളത്. ഇപ്പോൾ ഉള്ളിൽ ഫുൾ ഓട്ടോമാറ്റിക് ആയതുകൊണ്ട് തന്നെ നമുക്ക് ഉള്ളിൽ നിന്നാണ് കംപ്ലീറ്റ് ഓപ്പറേഷൻ കാര്യങ്ങളൊക്കെ വരുന്നത്.
അപ്പോൾ ഉള്ളിലേക്ക് കയറുമ്പോൾ തന്നെ ഫുള്ള് വൈബാണ്. ഇവിടെ കുറേ നമുക്ക് സ്റ്റിക്കേഴ്സും കാര്യങ്ങളൊക്കെ അവിടെ കൊടുത്തിട്ടുണ്ട്, നമ്മുടെ കൂർക്കലും അങ്ങനെയുള്ള കുറച്ച് സ്റ്റിക്കേഴ്സും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഉള്ളിലേക്ക് വരുന്ന സമയത്താണെങ്കിലും നമുക്ക് നല്ല പവർ വരട്ടെ എന്ന് പറയില്ല, അതുപോലെ സ്റ്റിക്കേഴ്സ് കംപ്ലീറ്റ് പവർ ആക്കിയിട്ടാണ് ഉള്ളിലേക്ക് കയറാൻ എന്നുള്ള രീതിയിൽ തന്നെയാണ്. ഇനി ഉള്ളിലേക്ക് കയറുമ്പോൾ നമുക്ക് നമ്മുടെ ട്രാവൽ മേറ്റിൻ്റെ ഓണർ കം പ്രൊപ്രൈറ്റർ കം ഡ്രൈവർ ഡാനിഷ് ചേട്ടൻ അവിടെ ഇരിക്കുന്നുണ്ട്. അപ്പോൾ ഡാനിഷ് ചേട്ടനാണ് കംപ്ലീറ്റ് ഇവിടുത്തെ കാര്യങ്ങളൊക്കെ നോക്കുന്നത്. അപ്പോൾ നമുക്ക് ഡ്രൈവർ ക്യാബിലേക്ക് അവസാനം വരാം, കാരണം ഒരുപാട് കാര്യങ്ങൾ കൂടെ പറയാനുണ്ട്. നമുക്ക് ആദ്യം ഉള്ളിലേക്ക് പോയിട്ട് നമുക്ക് ഉള്ളിലത്തെ കാര്യങ്ങളൊക്കെ ഒന്ന് നോക്കാം, അതിനുശേഷം നമുക്ക് ഡ്രൈവർ സൈഡിലേക്ക് വരാം. അപ്പോൾ ഉള്ളിലേക്ക് പോണ സമയത്ത് നമുക്ക് കംപ്ലീറ്റ് 3+2 എന്ന് പറയുന്ന രീതിയിലാണ് നമ്മുടെ സീറ്റിംഗ് കാര്യങ്ങളൊക്കെ വരുന്നത്. പുഷ് ബാക്കാണ് കംപ്ലീറ്റ് സീറ്റുകൾ, 49 സീറ്റ് വണ്ടിയാണ് ഈ കാണുന്നത്. പുറത്ത് മുഴുവൻ ബ്ലൂ തീമാണെങ്കിലും ഉള്ളിലേക്ക് കയറുന്ന സമയത്ത് ഒരു യെല്ലോ ഒരു ടച്ച് കൊടുത്തിട്ടുണ്ട്. അത് കേരള ബ്ലാസ്റ്റേഴ്സ് ഫാൻ ആയതുകൊണ്ടായിരിക്കണം. എന്താണെങ്കിലും ആ ഒരു കോമ്പിനേഷൻ നന്നായിട്ടുണ്ട്. ഉള്ളിലേക്ക് കയറുമ്പോൾ ആ ഒരു നല്ലൊരു പോസിറ്റീവ് വൈബ് നമുക്കത് ഫീൽ ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ഒരുപാട് ഫീച്ചേഴ്സ് ഉണ്ട് എൻ്റെ ഉള്ളിൽ. ഇത് എനിക്ക് തോന്നുന്നു ഡാനിഷ് ചേട്ടൻ തന്നെ വന്ന് കാര്യങ്ങളൊക്കെ പറഞ്ഞു തരേണ്ടി വരും, കാരണം നമുക്ക് പുറത്ത് കണ്ട അത്ര എളുപ്പമല്ല അകത്തുള്ള കാര്യങ്ങൾ പറയാനായിട്ട്. നമുക്ക് എന്തായാലും ഡാനിഷ് ചേട്ടനെന്ന് വിളിക്കാം, ഡാനിഷ് ചേട്ടനോട് ചോദിക്കാം ഇതിൽ എന്തൊക്കെയാണ് എൻ്റെ ഉള്ളിൽ ചെയ്തിട്ടുള്ളത് എന്നുള്ളത്. കണ്ട ഒരുപാട് സംഭവങ്ങൾ ഇതിൽ ചെയ്തിട്ടുണ്ട്. പിന്നെ ഇവരുടെ വണ്ടിയിൽ ഒരുപാട് കാര്യങ്ങൾ, ഇവരുടെ വണ്ടിയിൽ ആദ്യമായിട്ട് ചെയ്തിട്ടുള്ള കുറേ കാര്യങ്ങൾ, അതായത് ടൂറിസ്റ്റ് ബസ് മേഖലയിൽ ഒരുപാട് കാര്യങ്ങൾ ആദ്യമായിട്ട് ചെയ്തിട്ടുള്ള ഒരുപാട് കാര്യങ്ങളും ഇതിൻ്റെ ഉള്ളിലുണ്ട്. അപ്പം തന്നെ ഞാൻ ഡാനിഷ് ചേട്ടനോട് വിളിച്ചിട്ട് ഡാനിഷ് ചേട്ടനോട് ചോദിക്കാം. ഞാൻ വിചാരിച്ചത് കുറച്ചുകൂടി എളുപ്പമായിരിക്കുന്ന പറയാനായിട്ട്, പക്ഷേ ഇത് നടക്കില്ല. ഒരുപാട് തന്നെ ഒരുപാട് കാര്യങ്ങൾ ഇതിനുള്ളിലുണ്ട്. അപ്പോൾ എന്നാലും ഡാനിഷ് ചേട്ടനെ വിളിക്കാം. അപ്പോൾ നമ്മൾ ട്രാവൽ മേറ്റിൻ്റെ കരിമലാല എഡിഷൻ്റെ ഉള്ളിലാണ് ഇപ്പോൾ നിൽക്കുന്നത്. നമ്മുടെ കൂടെ നമ്മുടെ ഡാനിഷ് ചേട്ടൻ്റെ, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഇതിൻ്റെ ഉള്ളിൽ ഒരുപാട് ഫംഗ്ഷൻസ് ഉണ്ട്, അതുകൊണ്ടാണ് നമ്മൾ ഡാനിഷ് ചേട്ടനെ വിളിച്ചത്. അപ്പോൾ ഇതിലിപ്പോൾ നിങ്ങൾ കാണുമ്പോൾ തന്നെ അറിയുന്നുണ്ടാവും കംപ്ലീറ്റ് ലൈറ്റ് സെറ്റപ്പാണ്. ഒരു ഒരു ലോഡിൽ ഒരു പള്ളി പോയിരുന്നാലും ഉണക്കിട്ട പോലത്തെ അവസ്ഥയാണ്. കണ്ട ഒരുപാട് ലൈറ്റിംഗ് നമുക്ക് ഇതിനുള്ളിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഡാനിഷ് ചേട്ടാ, നമുക്ക് ബാക്കിൽ നിന്ന് തുടങ്ങാം. ഇതെന്താ സംഭവം? ഇത് പഞ്ച് ബോക്സ് തന്നെ, സബ് വൂഫർ. ഏത് കമ്പനിയുടെ? അല്ല, ഡിസൈൻ ഒക്കെ അവരുടെ നമ്മള് സെറ്റിംഗ്സ് വേണമെന്ന് പറഞ്ഞു, ബാക്കി അവരുടെ ഡിസൈനിൽ അവർ ചെയ്താണ് അവർക്ക്. ഇത് രസമായിട്ടുണ്ട്. മീനിന്റെ കാര്യം വൈറ്റ് നമുക്ക് വണ്ടിയുടെ ഉള്ളില് ഉപയോഗിക്കാൻ, നൈറ്റ് നമുക്ക് ട്രാവലിങ്ങിന് ചെറിയ വെട്ടം വേണം. റീഡിംഗ് ലൈറ്റ് പോലെ കൊടുത്തതാണ്. ഇതെന്താ സംഭവം? ഇത് നമുക്ക് അറ്റ്മോസിന്റെ സ്പീക്കേഴ്സ് തന്നെ. പിന്നെ സബ് വൂഫർ ഓടിക്കുന്നതുകൊണ്ട് കുറച്ച് സൗണ്ട് കൂടെ വേണമല്ലോ, ഇടി മാത്രമേ. അപ്പൊ അതിന് വേണ്ടി രണ്ട് സ്പീക്കറും കൂടെ. സൗണ്ട് ക്ലാരിറ്റി കിട്ടാൻ. പിന്നെ ഇത്? ഇത് ലേസറാണ്. ലേസർ ഇത് ഫ്രണ്ടിൽ മാത്രമേ? ഫ്രണ്ടിൽ മാത്രമേ ഉള്ളൂ ലേസർ. ഓക്കേ ഓക്കേ. ഇത് ഇട്ട് കഴിഞ്ഞാല് വീണ്ടും നമുക്ക് ഒരു നല്ലൊരു എഫക്റ്റ് ചെയ്യല്ലേ. പിന്നെ ഈ ഒരു സൈഡിലൊക്കെ കൊടുത്തിട്ടുണ്ട് ലൈറ്റ്. ഇത് എന്താ സംഭവം? ഒരു ഇതില് ഗ്രീൻ ആൻഡ് ബ്ലൂ ആണ്, പക്ഷെ എന്നാലും കോമൺ ആയിട്ട് വരുമ്പോൾ നമുക്ക് വൈറ്റ് ആൻഡ് ബ്ലൂ തന്നെയാണ്. ഇതില് ഒരു ലൈറ്റ്സും കാര്യങ്ങളൊക്കെ, സ്ട്രിപ്പ് ലൈറ്റ്സും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്, നല്ല ഭംഗിയാക്കിയിട്ടുണ്ട്. പിന്നെ വേറൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഇതില് നമ്മൾ കണ്ടൊരു സംഭവം എന്ന് പറഞ്ഞാൽ ഈ ഒരു അക്കർലിക്കുള്ള വർക്കാണ്. ഇത് ശരിക്ക് അവർ ചെയ്തിട്ടല്ലേ? നല്ല രസമായിട്ടുണ്ട് ഈ സംഭവം. ട്രാവൽ മേറ്റിന്റെ ഒരു ബാഡ്ജിംഗ് കൊടുത്തിട്ട്, ഇവിടെ വർമാസിന്റെ ഒരു ബാഡ്ജിംഗ് കൊടുത്തിട്ടുണ്ട്. ഇത് സംഭവം പേര് കാര്യമില്ലാതെ അവർ തന്നെ ഡിസൈൻ ചെയ്ത് അത് അങ്ങനെ ചെയ്തതാണ്. ഇത് ഇതിന്റെ സംഭവം? ആ ടിവി. ടിവി ഇത് എത്ര യൂണിറ്റ് ഉണ്ട്? ഇത് 32 ഇഞ്ചിന്റെ ടിവി ആണ്. ഒരു ഒറ്റ പീസ്? മൂന്ന് പീസ്? മൂന്ന് ടിവി തന്നെ. ഫ്രണ്ടിലും വരണം, സെന്ററിലും വരണം, ബാക്കിലും വരണം, അങ്ങനെ. എന്താണെങ്കിലും ടിവി മസ്റ്റ് ആയിട്ടുള്ള കാര്യമാണല്ലോ ട്രിപ്പ് ഒക്കെ പോണ സമയത്ത്. എന്താണെങ്കിലും അപ്പൊ ഇതില് മൂന്ന് ടിവിയിലും കാണുന്ന സൗണ്ട് സിസ്റ്റം ഒരേപോലെ അല്ലേ? എല്ലാ ടിവിയിലും സെയിം തന്നെ വരും. അല്ല, സെയിം അല്ല, ആ ഒരു സൗണ്ട് സിസ്റ്റം കംപ്ലീറ്റ് കവർ ചെയ്ത് ഫ്രണ്ടിലിരിക്കുന്ന ആൾക്കാണെങ്കിലും ബാക്കിലിരിക്കുന്ന ആൾക്കും ഒരേപോലെ. പിന്നെ ഈ ഒരു സംഭവം നമ്മുടെ നമുക്ക് എല്ലാവർക്കും അറിയണ്ടായിരിക്കും, പള്ളി പെരുന്നാളൊക്കെ അതിന്റെ കൂടിയ ടൈപ്പിലെ. ഓക്കെ, ഇത് വീണ്ടും അറ്റ്മോസിന്റെ സ്പീക്കർ. ഇതിലൊക്കെ കണ്ടോ ലൈറ്റിന്റെ ഒരു 5 കളി കേട്ടാ. കംപ്ലീറ്റ് ലൈറ്റ് കൊടുത്തത് നല്ല രസമുണ്ട്. ബ്ലൂ എല്ലാ കളറും RGB. ഓക്കെ, നല്ല രസമായിട്ടുണ്ട് സംഭവം. പിന്നെ അത് കഴിഞ്ഞ് ഇവിടേക്ക് വരുമ്പോ വീണ്ടും നമുക്ക് ഇതെന്താ സംഭവം? അത് സ്പൈഡർ ലൈറ്റ് ആണ്. സ്പൈഡർ ലൈറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമ്മള് ഇത് ലേസർ പോലെ തന്നെ കളിക്കാൻ, നമുക്ക് ഡാൻസ് കളിക്കാൻ വിടാൻ വേണ്ടിട്ട് മാറിക്കൊണ്ടിരിക്കും. സൗണ്ടിനനുസരിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും മാറിക്കൊണ്ടിരിക്കും. അത് രസമായിട്ടുള്ള പരിപാടി. എന്താണെങ്കിലും ആളുകൾക്ക് കൂടുതലും ആവശ്യമായിട്ടുള്ള ഇത് AC വണ്ടിയാണല്ലോ. AC വണ്ടിയാണ്. ഓക്കെ, AC ഒരു വെന്റ് നമുക്ക് വോൾവോ കാണുന്ന പോലത്തെ ഒരു വെന്റും കാര്യങ്ങളൊക്കെ കൂടെ കൊടുത്തിട്ടുണ്ടോ? നിങ്ങൾക്ക് എത്രത്തോളം ക്ലിയർ ആവുന്നതറിയില്ല.
എന്നാണ് രസമായിട്ടുണ്ട്. അപ്പോ ലൈറ്റിലാണ് നമ്മുടെ മെയിൻ ഫോക്കസ് അല്ലേ? ലൈറ്റ്, ലൈറ്റ് സൗണ്ടും സൗണ്ടും വേണം. ഇപ്പത്തെ കോളേജ് ട്രിപ്പ്, കോളേജ് ട്രിപ്പുകൾക്ക് മെയിൻ ആയിട്ടാണ് അത് വേണം. വണ്ടി ഒരു സൈഡിൽ ഒതുക്കിട്ട് ഇട്ട് ഡാൻസ് കളിക്കുക, ഒതുക്കിടാവില്ലേ നമ്മള് റണ്ണിങ്ങില്. പിന്നെ എല്ലാ സ്പീക്കറിലും തന്നെ ഈ ഒരു അക്കറിലേക്കിന്റെ ഒരു എഫക്ട് കൊടുത്തിട്ടുണ്ട്, നല്ല ഭംഗിയുടെ അത് കാണാനായിട്ട്. ഇത് അവര് സജസ്റ്റ് ചെയ്തിട്ടുള്ളതല്ലേ? പിന്നെ ഈ ഒരു സൈഡിലേക്ക് വരുന്ന സമയത്ത് നമുക്ക് വീണ്ടും ഒരു ടി വി കാണുന്നുണ്ട്, ടി വിയിലെ യൂണിറ്റ്. അതുപോലെ തന്നെ സൈഡിലൊക്കെ ഫാനുകളുണ്ട് നമുക്കിപ്പോ ഇൻ കേസ് എന്തെങ്കിലും എ സി അല്ലെങ്കിൽ എ സിയില്ലാത്ത ട്രിപ്പുകളൊക്കെ. ഓക്കെ. അതേപോലെ തന്നെ ലൈറ്റ്സിന് ഒരു അഞ്ച് കളിയാട്ടോ, നല്ല രസമുണ്ട് ഈ ലൈറ്റ്സ് രാത്രി കാണാനായിട്ട്. പിന്നെ ഇനി ഫ്രണ്ടിലേക്ക് വരുന്ന സമയത്ത് നമുക്ക് ഈ ഒരു ഭാഗത്തായിട്ട് നമ്മുടെ ട്രാവൽ മേറ്റിന്റെ ഒരു സി എൻ സി കട്ടിങ്ങിൽ ചെയ്തിട്ടുള്ള കുറച്ച് വർക്കുകൾ ഇവിടെ കാണാനായിട്ടുണ്ട്. ഇത് എങ്ങനെയാ ഈ ഒരു ഐഡിയ കൊടുക്കുന്നത്? ഇത് നമ്മൾ തന്നെ ഡിസൈൻ ചെയ്ത് അവിടെ എന്തെങ്കിലും ഒരു ഇത് കൊടുക്കാൻ വെച്ചിട്ട് അങ്ങനെ തന്നെ ചെയ്ത ഒരു വർക്കാണത്. ഓക്കെ. ഇത് ആൾക്കാരുടെ അഭിപ്രായം എങ്ങനെയുണ്ടോ ചെയ്തിട്ട്? നല്ല ഡിസൈൻ. ഇതില് സ്പൈഡറിന്റെ ഇത് കൊടുത്തിട്ടുണ്ടോ? നമ്മുടെ ഫ്രണ്ടിൽ ഒരു സ്പൈഡർമാൻ്റെ. ഓക്കെ. അത് കഴിഞ്ഞ് നമ്മള് വരുന്ന സമയത്ത് നമുക്ക് ഇവിടെ ആ ഒരു ഭാഗത്തൊരു എമർജൻസിയുടെ ബട്ടൺ അല്ലേ? അത് ഇപ്പത്തെ നിയമത്തിൽ വരുന്നതാണ്, ജി പി എസ് എല്ലാ വണ്ടിക്കും വേണല്ലോ. അപ്പൊ അങ്ങനെ അത് ആർ ടി ഒന്റെ നിർദ്ദേശമുള്ളതാണ്. അത് ശരിക്കും നിക്കഴിഞ്ഞാൽ ആർ ടി ഓഫീസിലേക്ക് മെസ്സേജ് പോകുന്നാണ് പറയണേ. അതായതിപ്പോ നമ്മളെന്തെങ്കിലും അപകടം പറ്റി ഏതും എടുക്കണ അവിടെ റോഡ് സൈഡിൽ വേറെ വണ്ടികൾ അങ്ങനെ ആരും ഇല്ലാത്ത സ്ഥലത്താണെങ്കിൽ നിക്കഴിഞ്ഞാൽ അത് അടുത്തുള്ള ആർ ടി ഓഫീസിക്ക് മെസ്സേജ് പോകുന്നാണ് പറയുന്നത്. പക്ഷെ അതിപ്പൊന്നും ആക്റ്റീവ് ആയിട്ടില്ല. നമ്മുടെ വണ്ടിയിൽ എല്ലാം സെറ്റ് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ ഗ്ലാസ് ബ്രേക്കറും കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ടോ? കാണാൻ ഉണ്ടോന്ന് അറിയില്ല. കുറച്ച് രാത്രി ആയിട്ടാണ്, കുറച്ച് ലൈറ്റ് കുറവുണ്ട്. ലൈറ്റ് കുറവെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് ലൈറ്റ്സ് ഉണ്ട്, പക്ഷേ ഈ ലൈറ്റ്സ് നമ്മുടെ ക്യാമറയ്ക്ക് പറ്റിയ ലൈറ്റുകളല്ല, അതുകൊണ്ടാണ് ചിലപ്പോൾ ആ ഒരു ക്ലിയർ കുറവുണ്ടായിരിക്കും. പിന്നെ അതുപോലെ തന്നെ ഫ്രണ്ടിലേക്ക് വരുമ്പോൾ ഒരു മെയിൻ സാധനം ഒരു ടി വി അല്ലേ? ഇത് എത്ര ഇഞ്ച് ആയിരുന്നു? 43 ഇഞ്ച്. 43 ഇഞ്ച് അല്ലേ? അതാണ് നമ്മള് ചോദിച്ചു വന്നിരുന്നത്. നമ്മളേതായിട്ടുള്ള ഫസ്റ്റ് സെഗ്മെന്റില് നമ്മളേതായിട്ടുള്ള എന്തെങ്കിലും ഈ ഒരു വണ്ടിയിൽ ക്വാർട്ടർ ക്ലാസ്സിൽ തന്നെ ലൈറ്റ് ആണ്. അത് ഇങ്ങനെ ഓടി കളിക്കുന്ന ടൈപ്പില് ചേസർ വെച്ച് നമ്മള് ഡിസൈൻ ചെയ്ത് ചെയ്താണ്. അത് ഫസ്റ്റ് കേരളത്തില് നമ്മളാണ് ഇൻട്രൊഡ്യൂസ് ചെയ്തത്. പിന്നെ ഫ്രണ്ടിൽ ഒരു ഇൻഡിക്കേറ്ററിന്റെ ഒരു സംഭവം, ഇൻഡിക്കേറ്റർ ഇങ്ങനെ ഓടി പോകുന്നത് കണ്ണിൻ ലൈറ്റ് ലൈറ്റിന് മുകളില്, അതും നമ്മള് കൊണ്ടാണ്. പിന്നെ പിന്നെ അടിയിൽ ലിപ്പ്, ലിപ്പ് ഞാൻ കണ്ടു. അതൊക്കെ നമ്മള് ഫസ്റ്റ് നമ്മുടെ വണ്ടിയിൽ ചെയ്തിട്ടുണ്ടായേ. ആ ലിപ്പിന്റെ ഐഡിയ എങ്ങനെ കിട്ടിയാ? കാറുകൾ കണ്ടിട്ടാണോ? ആ കാറും കണ്ടിട്ട് അങ്ങനെ ഫസ്റ്റ് നമ്മൾ അങ്ങനെ ചെയ്തത്. പിന്നെ ഞാൻ ചോദിക്കാൻ വിട്ടുപോയി, എങ്ങനെ ഒരു ഫീൽഡിലേക്ക് വന്നത്? കൊറേ കാലമായിട്ടുണ്ടോ ഈ ഫീൽഡ്? ഫീൽഡില് 2012 തൊട്ട് ടൂർ പാക്കേജ് ആയിട്ട് അങ്ങനെ സ്റ്റാർട്ട് ചെയ്തായിരുന്നു. ചെറുപ്പം തൊട്ട് വണ്ടികളാണ് ഇഷ്ടം. ഇത് സ്വന്തം വണ്ടി അല്ല? സ്വന്തം വണ്ടി. പാർട്ണർഷിപ്പ് ഒന്നുമില്ല. എത്ര വണ്ടിയുണ്ട്? 4 വണ്ടി. 4 വണ്ടിയുണ്ട്. എല്ലാം ട്രാവൽ മേറ്റ്? ആ ട്രാവൽ. 3 ട്രാവലറും പിന്നെ 2 ബസ്സും. ഇതാണ് നമ്മുടെ മെയിൻ ആയുധം, വജ്രായുധം അല്ലേ? ആ ഇതുണ്ട്. പിന്നെ ട്രാവലറും കുഴപ്പമില്ല. ട്രാവൽ മേറ്റ് തന്നെ അത് പറഞ്ഞ നെപ്പോളിയൻ, ബിഗ് ബി, വിശുദ്ധ കൊച്ചു അത് നമ്മുടെ ഇടവക മജിസ്റ്റർ പേര് അങ്ങനെ അന്ന് എടുത്തു കഴിഞ്ഞാൽ പിന്നെ അങ്ങനെ ഇട്ടു. വന്നിട്ട് 2018 ട്രാവലറൊക്കെ എടുക്കണേ. ഇത് 2019. അതിന് മുമ്പ് ഇതിലായിരുന്നു? അതില് മുമ്പ് നമ്മള് ഗ്രീൻ കേരളയിലായിരുന്നു പാക്കേജും കാര്യങ്ങളും ചെയ്തോണ്ടിരുന്നത്. പിന്നെ 2015 നമ്മള് ഓഫീസ് തുടങ്ങി. 2017 വണ്ടി എടുക്കണത്. ആ വർക്ക് ചെയ്യാൻ നമ്മൾ ഓടി വന്ന് വണ്ടി എടുത്തിട്ട് കാര്യമില്ല. നമ്മൾ അത്യാവശ്യം ഫീൽഡിനെ കുറിച്ച് പഠിച്ചിട്ടും പിന്നെ അത് കുറച്ചൊരു പരിചയമൊക്കെ ആയി വന്ന് എടുത്തിട്ടേ കാര്യമുള്ളൂ. നമ്മൾ ഒറ്റയടിക്ക് വണ്ടി എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഓട്ടങ്ങൾ കിട്ടുമെന്നുള്ള ഉറപ്പ് കാര്യങ്ങളും. എക്സ്പീരിയൻസ് എങ്ങനെയുണ്ട് വണ്ടി വന്നിട്ട്? വണ്ടി വന്നിട്ട് നല്ല ഇതാണ്, എൻക്വയറികളും ഉണ്ട്. പക്ഷെ ഇപ്പോഴത്തെ കാലാവസ്ഥ ഇതായതുകൊണ്ടാണ് കോവിഡ്, പിന്നെ കോവിഡ് ഇപ്പം മഴ, ഡീസലിന്റെ വിലക്ക് ഇപ്പൊ നമ്മള് റേറ്റ് പറയുമ്പോ വേറെ വഴിക്ക് പോകണ്. ആൾക്കാർക്ക് എപ്പോഴും റേറ്റ് കുറവല്ല നോക്കണേ, പക്ഷെ നമ്മള് ഡീസലിന്റെ വില അവര് നോക്കണില്ല. നമുക്ക് എന്താണെങ്കിൽ കുറച്ചേരം നിർത്തിട്ടൊന്ന് പാട്ട് വെക്കാനാണെങ്കിലും ലൈറ്റ് ഇടാനാണെങ്കിലും വണ്ടി ഓൺ ആക്കി സ്റ്റാർട്ട് ആക്കാണ്ട് പറ്റൂല. അപ്പൊ അതൊക്കെ ഇതില് പോരുന്ന കാര്യമാണല്ലേ. പിന്നെ ഇതില് ഈ ഒരു ഫീൽഡില് നിന്നിട്ട് ആൾക്കാരെ വണ്ടി റോട്ടിലൊക്കെ പോണ സമയത്ത് ഫാൻ ബേസ് ഒക്കെ വരുന്ന സമയത്ത് എങ്ങനെ ഒരു ഫീല്? ഫാൻ ബേസ്
നല്ല പ്രതികരണം അവര്. നമ്മള് ഫാനാണ്, നമ്മുടെ ഒരു കുടുംബം പോലെ അവരും കാണാം. നമ്മള് നമ്മുടെ ഗ്രൂപ്പിന്റെ പേരേക്കും ട്രാവൽ മേറ്റ് ഫാമിലി എന്നാണ് ഇട്ടണേ. നമുക്ക് രണ്ടു മൂന്ന് ഗ്രൂപ്പുകളുണ്ട്, അപ്പൊ എല്ലാം ട്രാവൽ മേറ്റ് ഫാമിലി അങ്ങനെയാണ്. പിന്നെ അവര് എല്ലാരും നല്ല സപ്പോർട്ടും കാര്യങ്ങളുണ്ട്. പോണപ്പോ എവിടെങ്കിലും ട്രിപ്പ് പോണ വഴിയിലേക്ക് കാണാണെങ്കിലും അവര് വന്ന് നിർത്തി സംസാരിച്ചേക്ക് വിടാറ്, വീഡിയോ എടുത്തും ഫോട്ടോ ഒക്കെ എടുത്ത് വിടാറ്. വന്നിട്ട് നഷ്ടം തോന്നിയിട്ടില്ല. കോവിഡിന്റെ ഒരു പ്രശ്നമല്ല, വന്നിട്ട് സാധാരണഗതിയിൽ നമ്മളൊരു ഒരു ബസ് മുതലാളി അല്ലെങ്കിൽ ഒരു ഒരു ടൂറിസ്റ്റ് ബസ്സിന്റെ ഓണർ എന്നുള്ള രീതിയിൽ നഷ്ടം എന്ന് പറയുന്നത് ശരിക്കും നമ്മൾ ബിസിനസ് ഉദ്ദേശിച്ചെടുത്തതല്ല, നമ്മളൊരു ആഗ്രഹത്തിന് പോലെ എടുത്തെന്താ. ബിസിനസ് കാര്യം നോക്കുകയാണെങ്കിൽ ഇത് വമ്പൻ നഷ്ടമാണ്. കാരണം നമ്മള് വണ്ടിപ്പണിക്കാരും അവസ്ഥ തന്നെയാണ്. വണ്ടി എടുത്ത് നമ്മള് ജനുവരിയിൽ വണ്ടി ഇറങ്ങി, ഫെബ്രുവരി തൊട്ട് കോവിഡിന്റെ പ്രശ്നം, പിന്നെ രണ്ടു കൊല്ലം ഷെഡിൽ തന്നെയായിരുന്നു. ഇപ്പൊ അതെടുത്ത് ഇപ്പൊ മഴ തുടങ്ങി, അതുകൊണ്ട് ഇപ്പൊ ട്രിപ്പുകൾ ഓരോന്ന് ക്യാൻസൽ ആയിക്കൊണ്ടിരിക്കുന്നു. വേളാങ്കണ്ണിക്ക് വാങ്ങിച്ചു കഴിഞ്ഞാൽ അവിടെ വെള്ളപ്പൊക്കം സ്ഥിരമായിട്ടൊരു വരുമാന ബുദ്ധിമുട്ടാണ്, ബുദ്ധിമുട്ടാണ്. പിന്നെ നമ്മള് നമുക്ക് പാഷനും ഇതായതുകൊണ്ട് നമ്മള് കൊണ്ടുനടക്കണമെന്നുള്ളൂ. എന്തായാലും വരാണ്ടിക്കില്ല, ടൂറിസം ആയി വരും. ഇനി നമുക്ക് വീണ്ടും നമ്മൾ ഇതിലേക്ക് വരികയാണെങ്കിൽ ഇനി നമുക്ക് ഈ വണ്ടിയിലെ പ്രത്യേകതകൾ എന്തായാലും ഞാനിപ്പോ കുറച്ച് കാര്യങ്ങളൊക്കെ നമ്മളെ പ്രേക്ഷകർക്ക് പറഞ്ഞു കൊടുത്തു. ഇനി എന്തായാലും ഡാനിഷാറിന് പ്രത്യേകിച്ച് എന്തായാലും പറയാണ്, കാരണം നമുക്ക് വണ്ടിനെ കുറിച്ച് കൂടുതൽ അറിയില്ല. അപ്പോൾ ഈ വണ്ടിയിലുള്ള പ്രത്യേകതകളും അല്ലെങ്കിൽ അങ്ങനെ കുറച്ച് കാര്യങ്ങളൊന്ന് പറഞ്ഞ്. പ്രത്യേകതകൾ ഒരാൾ വന്നു കഴിഞ്ഞാല് ട്രാവൽമായിട്ട് വിളിക്കുമ്പോൾ അവർക്ക് എന്താ നമുക്ക് കൊടുക്കാൻ പറ്റുക? കൊടുക്കാന്ന് വെച്ചാൽ നമ്മള് നല്ല സർവീസാണ് കൊടുക്കണം. ആരും പോയിട്ട് തരിയിട്ടും അങ്ങനെ നമ്മുടെ വണ്ടിനെ കുറിച്ചോ അല്ലെങ്കിൽ കൂടെ പോണ നമ്മുടെ ക്രൂ മെമ്പേഴ്സിനായാലും ആരും ഇതായിട്ടും എല്ലാവർക്കും ഇഷ്ട താല്പര്യത്തോടെ പോണ അവര്. പിന്നെ എന്നിൽ ട്രിപ്പിണി വിളിക്കാന്നുണ്ടാണ് എല്ലാവരും പോണെ. ആരും ഇതായിട്ടും അവര് നമ്മളോട് അങ്ങനെ അവര് അത്ര ശരിയല്ലായിരുന്നു വെച്ചാൽ ക്രൂ മെമ്പർ, അതായത് കൂടെ പോണ ആൾക്കാരും ഡ്രൈവറും ക്ലീനറാണ് മെയിനായിട്ട് ഇത്. അവര് സഹകരിച്ചില്ലെങ്കിൽ പിന്നെ ആ ട്രിപ്പ് പിന്നെ നോക്കണ്ട. അപ്പൊ എല്ലാവരും എല്ലാ അഭിപ്രായമാണ് പറയണേ. വണ്ടി ആയാലും അവർക്ക് ഇഷ്ടപ്പെട്ട് ഇപ്പൊ ഒരു പ്രാവശ്യം ആളങ്ങണി പോയ ടീമായാലും പിന്നെ അത് അവര് സ്ഥിരമായിട്ട് വിളിക്കാന്ന് പറഞ്ഞിട്ട് പോണേ. അങ്ങനെ സൗണ്ടും കാര്യങ്ങളൊക്കെ നമ്മൾ അത്യാവശ്യം നമുക്ക് വേണ്ട രീതിയിലേക്ക് ചെയ്തിട്ടുണ്ട്. അത് ഓരോരുത്തർ താല്പര്യത്തിനനുസരിച്ചാവുമ്പോ ആസ്വദിക്കാം. അത്യാവശ്യം എല്ലാ കാര്യങ്ങളും കണ്ട ഞാനിപ്പോ എന്റെ ഫ്രണ്ടിന് കാണിച്ചോ. ഈ ഒരു ഫ്രണ്ടോട്ട് ബാക്ക് ഒരു ലൈറ്റിന്റെ ഒരു എഫക്ട് നിങ്ങൾക്ക് മനസ്സിലാവും, എത്രത്തോളം മനസ്സിലാവണമെന്ന് അറിയില്ല. പക്ഷെ അത് ഒരു ഗംഭീര ഒരു ഫീൽ തന്നെയാണോ ഈ സംഭവം, ഒരു രക്ഷയില്ലാത്ത ഒരു ഫീലാ. അപ്പോ യാത്രകൾ എന്താണെങ്കിലും പോയി കഴിഞ്ഞാൽ ഉഷാറാവും, പിന്നെ കുറച്ചും കൂടിയും പിള്ളേർ ഗ്യാങ് ആയിരിക്കും അല്ലേ. കോളേജ് ട്രിപ്പുകളാണ് കൂടുതലും. നിങ്ങൾക്ക് വണ്ടി വന്ന് വിളിക്കാം, ഡാനിഷാറിന്റെ കൂടുതൽ വിളിക്കേണ്ട നമ്പർ കാര്യങ്ങളൊക്കെ നമ്മൾ കൊടുക്കുന്നുണ്ട്. അപ്പൊ എന്തായാലും എൻക്വയറീസ് ഒക്കെ ഉണ്ടെങ്കിൽ ഡാനിഷാറിനെ വിളിക്കുക, നല്ല അടിപൊളിയായിട്ടുള്ള സർവീസും കാര്യങ്ങളൊക്കെ ഡാനിഷാറിന് തന്നെ തരും. പിന്നെ ഇവരെ പോലുള്ള ആൾക്കാർ നമ്മളെ ഒരുപാട് ബസ്സുകൾ ഉണ്ടാകുമ്പോൾ ചിലപ്പോൾ അവർക്ക് എല്ലാ സ്റ്റാഫിനും നോക്കി നടത്താൻ ബുദ്ധിമുട്ടായിരിക്കും. അപ്പൊ നമുക്ക് ഈ ഒരു വണ്ടി അല്ലെങ്കിൽ രണ്ട് വണ്ടിനൊക്കെ വരുമ്പോൾ നമ്മുടെ പാഷന്റെ പുറത്തിറങ്ങി വരുന്ന ആൾക്കാരാകുമ്പോൾ കുറച്ചും കൂടിയും നല്ല സർവീസുകളും അല്ലെങ്കിൽ ആ രീതിയിലുള്ള വണ്ടിയിലാണെങ്കിലും അവർ മെയിൻ്റെനൻസ് കറക്റ്റ് ആയിരിക്കും. കുറെ വണ്ടി ഉണ്ടാകുമ്പോൾ ചിലപ്പോൾ നമുക്ക് അത് കറക്റ്റായിട്ട് മെയിൻ്റെയിൻ ചെയ്യാൻ പറ്റിയെന്ന് വരില്ല. അപ്പോൾ അങ്ങനെ കുറച്ച് കാര്യങ്ങളുണ്ട്. അപ്പോൾ എന്താണല്ലോ എന്തെല്ലാം എൻക്വയറീസ് കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഡാനിഷാറിനോട് ബന്ധപ്പെടുക. ഇനി നമുക്ക് ഡ്രൈവറുടെ ക്യാബിൻ ഒന്ന് കാണാം. നമ്മളെ സീറ്റിലെ കുറിച്ച് പറയുന്ന സമയത്ത് നമ്മുടെ പുഷ് ബാക്ക് സീറ്റാണ് വന്നിട്ടുള്ളത്. ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു പുഷ് ബാക്ക് സീറ്റാണ് വന്നത്. പക്ഷേ ഇതിലുള്ള കുറച്ച് കാര്യങ്ങൾ ഞാൻ പറഞ്ഞുതരാം. ഈ ഒരു സീറ്റിൽ അതായത് ട്രാവൽ ചെയ്യുന്ന ഒരാൾക്ക് വേണ്ടുന്ന കുറച്ച് കാര്യങ്ങൾ ഈ ഒരു ഭാഗത്തായിട്ട് അവർ ക്രമീകരിച്ചിട്ടുണ്ട്. അതായത് ഒരു റീഡിംഗ് ലൈറ്റ് കൊടുത്തിട്ടുണ്ട്, എ സിയുടെ വെൻറ്റ് കൊടുത്തിട്ടുണ്ട്, അതുപോലെ തന്നെ നമ്മുടെ മൊബൈലിൽ ചാർജ് ചെയ്യാനായിട്ടുള്ള നമ്മുടെ USB പോർട്ടും അവർ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഒരു ലോങ് ഡ്രൈവൊക്കെ ചെയ്യുന്ന സമയത്ത് അല്ലെങ്കിൽ ലോങ് ട്രിപ്പൊക്കെ പോകുന്ന സമയത്ത് നിങ്ങൾക്ക് ആവശ്യമുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ അവർ നിങ്ങളുടെ ഒരു ഫെസിലിറ്റിക്ക് വേണ്ടിയിട്ട് അവർ ചെയ്തു തന്നിട്ടുണ്ട്. അപ്പോൾ ഒരു സീറ്റിലിരുന്ന് യാത്ര ചെയ്യുമ്പോൾ നമ്മൾ പറയുക ഒരു സീറ്റ് മാത്രമല്ല നമ്മൾ ചെയ്യേണ്ടത്, നമുക്ക് ഇരുന്ന് യാത്ര ചെയ്യുമ്പോൾ നമ്മൾ ആ ഒരു കംഫർട്ടും കൂടി നമുക്ക് കിട്ടുമെന്ന് നോക്കണം. അപ്പോൾ അതിനുള്ള ഒരു കാര്യങ്ങളൊക്കെ നമ്മുടെ ഡാനിഷേട്ടൻ ഈ ഒരു വണ്ടിയിൽ ചെയ്തു വെച്ചിട്ടുണ്ട്. ഈ ഒരു ഭാഗത്തേക്ക് വരുന്ന സമയത്ത് നമുക്ക് ഒരു വാട്ടർ ക്യാനും കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ നമ്മുടെ TV ഭാഗത്തായിട്ട് അതിൻ്റെ ആ ഒരു ട്രാവലിംഗ് സീരിയസ്ലി പെട്ട ആൾക്കാർക്ക് വേണ്ടിയിട്ടുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. നമുക്ക് സീറ്റ് ബെൽറ്റ് നമ്മുടെ എല്ലാ സീറ്റിലുണ്ടോ? ഫ്രണ്ടിലെ കുറച്ച് സീറ്റിന് മാത്രം സീറ്റിലുണ്ടല്ലേ. ഓക്കെ ഓക്കെ. അപ്പോൾ അതിൻ്റേതായിട്ടുള്ള കുറച്ച് വാർണിങ്സും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. വീണ്ടും നമ്മുടെ ട്രാവൽ മേറ്റിൻ്റെ നമ്മുടെ ഇൻസ്റ്റാഗ്രാം ID കൂടെ കൊടുത്തിട്ടുണ്ട്. സംഭവം ഇതിൽ വേറൊരു കാര്യമാണ് ഇവിടെ വന്നപ്പോൾ ശ്രദ്ധിച്ചത്, ഇതിൻ്റെ സീറ്റുകൾക്ക് ഒരു പ്രത്യേകത ഉണ്ട്. ഡാനിഷ് എന്ന് തോന്നിയിട്ടുണ്ടെങ്കിലും ഓണർ എന്ന നിലയിൽ എന്തെങ്കിലും ഇത് സീറ്റിന് ഇത് സീറ്റ് എവിടെ ചെയ്തിട്ടുള്ളത്? പ്രകാശമല്ലേ ചെയ്തിട്ടുള്ള. ഈ സീറ്റ് ആ നീ ഓൺ എഫക്ട് ഉണ്ടല്ലോ, അത് രാത്രി എനിക്ക് കുറച്ച് കുറച്ചുകൂടി വൈബ് ഉണ്ടാവാൻ സാധ്യത. ആ ഒരു ഗ്രീൻ ഒക്കെ ശരിക്കും ഫ്ലൂറസന്റ് ടൈപ്പ് കളറാ. ഞാൻ ഇവിടെ എനിക്ക് അവിടെ നിന്ന് അത് അടുത്ത് നോക്കിയപ്പോ എനിക്ക് അത്ര തോന്നിയില്ല, പക്ഷെ ഇവിടെ നിന്ന് നോക്കുന്ന സമയത്ത് ആ ഒരു ഫ്ലൂറസന്റ് എഫക്ട് ശരിക്കും കിട്ടുന്നു. എനിക്ക് ആ വൈറ്റും ബ്ലൂവും ഓഫ് ചെയ്ത് കഴിഞ്ഞാല്
എടുത്ത് കാണിക്കാനുള്ളൊരു സാധ്യതയുണ്ട്. എന്നാലും അടിപൊളിയായിട്ടുള്ള ഒരു ഇന്റീരിയർ രക്ഷയില്ല. ഇനി നമുക്ക് നമ്മുടെ ഡ്രൈവർ ക്യാബിൻ, ഞാൻ അവസാനം എന്ന് പറഞ്ഞില്ല, ഒരുപാട് സെറ്റിങ്സും കാര്യങ്ങളൊക്കെ ഈ ഡ്രൈവർ ക്യാബിലുണ്ട്, അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ അവസാനം എന്ന് പറഞ്ഞത്. എന്നാലും നമുക്ക് ഇനി ഡ്രൈവറുടെ ക്യാബിനൊന്ന് പരിചയപ്പെടാം. ഇനിയിപ്പോൾ നമ്മൾ ഇരിക്കുന്നത് നമ്മുടെ മെയിൻ തട്ടകത്തിലാണ്, ഡ്രൈവർ ക്യാബിൻ അല്ലെങ്കിൽ നമ്മുടെ പൈലറ്റിൻ്റെ ക്യാബിൻ. ഒരുപാട് ലൈറ്റുകളുണ്ട്, ഡ്രീം ക്യാച്ചറുകൾ നിറഞ്ഞു കിടക്കുകയാണ്, സ്വപ്ന സഞ്ചാരി എന്നുള്ള രീതിയിൽ തന്നെയാണല്ലേ. നമുക്ക് ട്രാവൽ ചെയ്യുന്ന എല്ലാവരുടെയും ഒരു മനസ്സ് റിലാക്സ് ചെയ്യാ രീതിയിൽ തന്നെ ആയിരിക്കും എല്ലാവരും. ഒരു വികാരമാണ്, അപ്പൊ ആ ഒരു ബ്ലൂവ് ബ്ലാക്ക് ആ ഒരു കളറിലുള്ള ഒരുപാട് ഡ്രീം ക്യാച്ചർ, ഈ അറ്റം തൊട്ട് ഈ അറ്റം വരെ കംപ്ലീറ്റ് ഡ്രീം ക്യാച്ചർ വെച്ചിരിക്കുക. ഇതിന്റെ ഒരു ഇതെന്താ സൈക്കോളജി എന്താ? ഇത് ഇപ്പൊ നമുക്കൊരു ഫാൻസ് നമ്മുടെ പേര് അടിച്ചിട്ട് കരിമില്ലാന്നായിട്ട്. ഓ ഓ, അത് ഞാൻ കണ്ടില്ല കേട്ടോ. നോക്കിയാ ഇതിന്റെ മുകളിൽ അവര് കസ്റ്റം ചെയ്ത് കൊടുത്തിട്ടുള്ളതാണ് കരിംലാല എന്ന് പറഞ്ഞിട്ടുള്ള നമ്മുടെ വണ്ടിയുടെ അഡീഷന്റെ പേര് അതിന് കൊടുത്തിട്ടുണ്ട്. നല്ല രസം കാണാനായിട്ടുള്ള ഇത് എന്നിട്ട് ഫാൻസ് തന്നെ നമുക്ക് ഗിഫ്റ്റ് തന്നിട്ടുള്ളതാണ്. ഓക്കെ ഓക്കെ, സംഭവം രസമായിട്ടുണ്ട്. പിന്നെ ഇതൊക്കെ അത് പിന്നെ നമ്മള് ഓരോ ട്രിപ്പ് പോകുമ്പോ നമ്മള് വാങ്ങിയിരുന്നതാണ്. ഓക്കെ ഓക്കെ, പിന്നെ കുറച്ച് ഗിഫ്റ്റ് കാണിച്ചാലോ നമുക്ക് വാങ്ങി തരും. ട്രിപ്പ് പോകുമ്പോ തന്നെ അവര് ഡ്രീം കാച്ചർ വാങ്ങിയിട്ട് പോകും, കിട്ടും പോകും. ആ ഒരു വൈബ് നമുക്ക് കിട്ടണല്ലോ അല്ലേ. ഇതെന്താ സംഭവം ശരിക്കും? ഇതാണ് സൗണ്ടിന്റെ ഹൃദയഭാഗം. ഇതാണ് സൗണ്ട് മൊത്തം ഇവിടെ നിന്നാണ് നമ്മള് കൊടുക്കുന്നത്. ഇത് ഈ ഒരു ഷേപ്പിനെ ശരിക്കും ഒരു ഡ്രാഗൺ ഷേപ്പാണ് നമ്മളൊക്കെ വർമ്മ ഡിസൈൻ ചെയ്ത് തന്നിട്ടുള്ളതാണ്. പിന്നെ അഞ്ച് ആമ്പ്, പിന്നെ ഒരു ഫോർവേഡ് ലേസർ വന്നിട്ടുണ്ട്, പിന്നെ ഡി വി ഡി. ഇതാണ് സൗണ്ടിന്റെ പ്രൊസസ്സറാണ്, ഇത് 5.1 പ്രൊസസ്സറാണ്. പിന്നെ നമ്മുടെ ഇത് സ്റ്റീരിയോ സൗണ്ട് സിസ്റ്റം മൊത്തം അല്ല അതൊക്കെ ആമ്പുകളാണ്. അഞ്ച് ആമ്പാണ് വന്നത്. അറിയാത്ത ഒരാളെ സംബന്ധിച്ചിടത്തോളം ഇത് എന്തൊരു വേറൊരു ലോകത്തെത്തിപ്പെടുന്ന പോലത്തെ ഒരു സംഭവമാണ്. ഒരുപാട് ലൈറ്റ്സ് ഉണ്ട്, ഒരുപാട് യൂണിറ്റുകളോട് കാണാണ്ട്, ഇതൊക്കെ എന്തൊക്കെ ഓണാക്കി എന്തൊക്കെ വർക്ക് ചെയ്യുന്നത്. ഇത് ലേസർ അത് നമ്മള് കോളേജുകളിൽ എൻട്രിക്ക് വേണ്ടി മാത്രം യൂസ് ചെയ്യുന്നത്. ഇതൊക്കെ അത് ലൈറ്റിന്റെ സ്വിച്ചുകള്, ഇത് സൗണ്ടിന്റെ സ്വിച്ചുകള്, ഇത് പിന്നെ ഒരു മിക്സർ, നമുക്ക് കോർഡ്ലെസ് മൈക്ക് ഉപയോഗിക്കും, പിന്നെ കരോക്ക് ഒക്കെ പാടുമ്പോ ചെയ്യാൻ വേണ്ടിട്ട്. അല്ല ക്യാബിൻ നമ്മളെപ്പോഴും ക്യാബിൻ അല്ല വണ്ടി, ഇത് നമുക്ക് ഡ്രൈവർക്ക് ഇപ്പൊ കോ ഡ്രൈവർക്ക് റെസ്റ്റ് ചെയ്യാൻ വേണ്ടിട്ട് അങ്ങനെ ലോങ് ഒക്കെ പോകുമ്പോ ആൾക്ക് കിടന്നുറങ്ങാ. കോളേജിൽ പോയി പിള്ളേർക്ക് കൂടി ഇരിക്കും ലാഭം ഇതിനകത്ത് എന്തായാലും ഉണ്ടാവില്ല, കാരണം നമ്മൾ അതിനനുസരിച്ച് കാര്യങ്ങൾ ഓരോ ട്രെൻഡിങ് ആയിരുന്നു നമ്മൾ അപ്പാപ്പ ചെയ്തോണ്ടിരിക്കണം. അപ്പൊ അങ്ങനെ നോക്കുമ്പോ നമ്മൾ പിന്നെ പാഷൻ പുറത്തായോണ്ട് പോവാം. ഈ സൈഡിലായിട്ട് കുറച്ച് എന്താ പറയാ അത് ഉള്ളിലെ ലൈറ്റുകൾ തന്നെ, ഉള്ളിലത്തെ പുറത്തത്തെ ലൈറ്റുകള്. അല്ല അല്ല, എസിയുടെ ഫുള്ള് അത് ക്ലോക്കാണ്. ഇത് അത് റിയർ ബാക്കിലെ ക്യാമറയാണ്, റിവേഴ്സ് ക്യാമറ. ഫുള്ള് ഓടണം. അപ്പൊ എന്താണല്ലോ ആക്ച്വലി നമ്മളെ ഇതൊരു ഫസ്റ്റ് ടൈമാണ് നമ്മളൊരു വണ്ടി ബസ്സിനെ കുറിച്ച് പറയുന്നത്. അപ്പൊ ഒരുപാട് കാര്യങ്ങൾ ഇതിൽ പറയാനുണ്ട്. എനിക്കാണെങ്കിൽ കണ്ടിട്ട് കണ്ടുപോയിട്ടിരിക്കണേ, കാരണം നമ്മളെ സമയത്ത് ബസ്സുകളൊക്കെ ഉണ്ട്, ഈ സെറ്റപ്പ് ഒക്കെ അന്നുണ്ട്. പക്ഷെ അന്ന് നമുക്ക് ഇൻസ്റ്റാഗ്രാമും യൂട്യൂബിനും അത്ര അല്ലാത്തതുകൊണ്ട് ഇപ്പൊ ഞങ്ങളെ തൃശ്ശൂരൊക്കെ ബാഡ് ബോയ് എന്നൊക്കെ പറയുന്നു. ബാസാണ്, നൈറ്റ് ഇത്ര കണ്ടില്ല, ബാസ് സൗണ്ട് സൗണ്ട്. പക്ഷെ ഇപ്പൊ നമുക്ക് നോക്കുമ്പോ ലൈറ്റുകളും വന്നില്ല, പുതിയ ട്രെൻഡിനനുസരിച്ച് ലൈറ്റുകളും വന്നില്ല. അപ്പൊ
ഗ്രാഫിക്സ് അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെടുന്നതെന്ന് ചോദിച്ചോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുന്ന ചോദ്യത്തിൽ എത്തിക്കുക, സ്റ്റൈലിംഗ് ഡിസ്ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും നമ്മുടെ കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യുക. അപ്പോൾ ഞാൻ പുതിയ വീഡിയോ കാണുന്ന എല്ലാവർക്കും ബൈ. ഗുഡി 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 ഗുഡ